ഓണത്തിന് ഘോഷയാത്രയുണ്ട്. അപ്പൊ ഘോഷയാത്രക്ക് ആനയുണ്ട് ബാക്കിൽ. അപ്പൊ 5 മണിയൊക്കെ ആകുമ്പോ അവിടെ നിന്ന് ഒരാള് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഘോഷയാത്ര പുറപ്പെട്ടാൽ കോട്ടേഴ്സിന്റെ കമ്പനിയുടെ ആൾക്കാരും മറ്റേ ലോറിയിൽ കുറെ ടാബ്ലോ ഉണ്ടാവും, ഫ്രണ്ടിൽ പ്രശ്നവേഷം ഉണ്ടാവും, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, താലപ്പൊലി, നല്ല 12,000 പേരുടെ ഘോഷയാത്രയാണ്. അതിന്റെ ഏറ്റവും ബാക്കിൽ ആന. അപ്പൊ 5 മണിക്ക് ഇത് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളൊക്കെ പിള്ളേർ സെറ്റ് ചെയ്ത് തുടങ്ങണെടുത്ത് ചെല്ലുമല്ലോ. അതായത് ഇത് ഇവിടുന്ന് കാണും, ഓടി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് വരാൻ പോണ സാധനങ്ങൾ ഇന്നൊക്കെയാന്ന് പറയും, തിരിച്ച് അതിലോട്ട് ഓടി ജോയിൻ ചെയ്യും. അങ്ങനെ തെണ്ടിത്തിരി ഇറങ്ങുന്ന സമയം. അപ്പൊ ഞാൻ ഈ ആനയെ കാണാൻ വേണ്ടി 5 മണിക്ക് അവിടെ എത്തി നിൽക്കുമ്പോ ചെറിയൊരു സംഭവം വെച്ചാൽ, ഈ ആനപ്പുറത്ത് കയറാമെന്ന് ഏറ്റവും കമ്പനിയിലുള്ള ഒരാൾക്ക് അടുത്തെത്തിയപ്പോ നല്ല സ്മോളിന്റെ വേണം, പുള്ളിക്ക് നിക്കാൻ പറ്റണല്ലോ. ഈ ആനപ്പാപ്പൻ പറഞ്ഞ് കള്ളു കുടിച്ച ആളെ ആനപ്പുറത്ത് കയറ്റാൻ പറ്റൂല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പം ഘോഷയാത്ര തുടങ്ങാറായി. അപ്പോഴാ പുള്ളി വെള്ളം. അപ്പൊ ആര് കയറ്റാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ മുണ്ടെടുത്തോണ്ട് പോയേക്ക്. അപ്പൊ മുണ്ടെടുത്തവനെ കയറാൻ പറ്റുള്ളൂ, പാൻറ്റിട്ട് കയറിയാ തീർന്ന്, ഒരു മുണ്ടൊന്നും പെട്ടെന്ന് കിട്ടല്ല. ഓനെ കയറാവിടാന്ന് ചോദിച്ചു. ഇതിനപ്പുറം അപ്പോ ഞാൻ ഈ കയറാവിടാന്നുള്ള ചോദ്യത്തിന് ഒരു 10 സെക്കൻഡ് മുമ്പ് ഞാൻ ഒന്ന് മൂത്രമൊഴിച്ചാലോ എന്നിങ്ങനെ ചിന്തിക്കുന്ന സ്പോട്ടിലാണ് ഈ ചോദ്യം. ഈ അവസരം വേറെ ആർക്കും പോകണ്ടല്ലോ എന്ന് ഓർത്തി ചാടി ആനപ്പുറത്തേട്ട് കയറി. 5 മണിക്ക് കയറി ആനപ്പുറത്തിരുന്ന് ഈ കൊടി വീശാൻ വരേണ്ട ആള് MLA വരണ്ടാണ്. പുള്ളി 5-6 ഫങ്ഷൻ കഴിഞ്ഞ് പുള്ളി എത്തിയപ്പോ തന്നെ 6 മണി. കയ്യിന്ന് പോയി തുടങ്ങി. ഞാൻ പതുക്കെ എന്നെ പാപ്പാനോടൊന്ന് പറഞ്ഞിട്ട് ചേട്ടാ എന്നെ ഒന്ന് ഇറക്കിയാൽ. അപ്പത്തേക്ക് ആള് കൂടി, ഇനി ഇറങ്ങിപ്പോയ പുള്ളി എങ്ങോട്ട് ഇറങ്ങിപ്പോണെന്ന് എല്ലാരും ചോദിക്കും. കണക്കിട്ടാലും കുഴപ്പമില്ല എന്നോർത്ത് ഞാൻ പതുക്കെ ആനപ്പാപ്പറോട് അതേ ചേട്ടാന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു പോലീസ് ജീപ്പും കാറും എല്ലാം കൂടെ മറ്റേ പുള്ളി വന്ന് കൊടിയെടുത്തു പറഞ്ഞൊരു ഒറ്റ വീശും സംഗതി വിട്ടു. അയ്യോ, ഞാന് എനിക്ക് സ്വപ്നം പോലെ ഞാൻ ഇരിക്കുക ആനപ്പുറത്ത്. അപ്പൊ ഞാനിങ്ങനെ കൊറേ പോയി 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 കുറച്ചു നേരം കഴിഞ്ഞ് 7-7 അപ്പൊ ഇരുട്ടായി. ഇരുട്ടായാല് പിന്നെ നമ്മള് എന്തേലും ഇറങ്ങാൻ വഴിയേണ്ട കാര്യങ്ങൾ ഒന്ന് രക്ഷിക്കണം ഒന്ന് രക്ഷയില്ല. അങ്ങനെ ഏകദേശം ഒരു 8 മണിക്ക് ഒരു 7:30 സമയത്തോടുകൂടി ഞാൻ രണ്ടും കൽപ്പിച്ച് ആനപ്പുറത്ത് ഇരുന്ന് മൂത്രമൊഴിച്ചു. അത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. ആന ചാക്ക് വിരിച്ചിട്ടുണ്ട്, പക്ഷെ ഗതിമുട്ടിയാല് നീ അത് അനുഭവിക്കണം. ഇപ്പൊ തമാശ മണിക്കൂർ പിടിച്ചു നിർത്തിയില്ലേ എന്റെ കണ്ണിന്ന്, അത്ര തന്നെ വെള്ളം വേറെ പോയി. അതായിരുന്നു.